ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രഭാത ബലിയുടെ സമയത്ത് ഇന്ന് ലഭിച്ച ഒരു ആത്മീയ പ്രേരണ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. പൂർത്തിയാക്കാതെ പോകുന്ന പരിശുദ്ധ കുർബാനകൾ. ഭൂരിഭാഗം മനുഷ്യരും തങ്ങളുടെ പരിശുദ്ധ കുർബാനകൾ പൂർത്തിയാക്കാതെയാണ് പോകുന്നത്. എന്താണ് ദൈവത്തിന്റെ ആത്മാവ് ഉദ്ദേശിക്കുന്നത്? ഈശോമിശിഹായുടെ പരിശുദ്ധ കുർബാനയർപ്പണം അന്ത്യത്താഴമേശയിൽ വെച്ച് പൂർത്തിയായില്ല. ഈശോയുടെ പരിശുദ്ധ കുർബാന പൂർത്തിയായത് കാൽവരി മലയിൽ ദുഃഖവെള്ളിയാഴ്ച നട്ടുച്ചയ്ക്കാണ്. ഈശോ പരിശുദ്ധ കുർബാന പൂർത്തിയാക്കിയത് അന്ത്യത്താഴമേശയിലല്ല. ഈശോയുടെ പരിശുദ്ധ കുർബാന പൂർത്തിയായത് കാൽവരി മലയിലാണ്. ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനകൾ പൂർത്തിയാവുന്നില്ല. കുർബാനകൾ യഥാർത്ഥത്തിൽ ആത്മീയമായ ഒരർത്ഥത്തിൽ പൂർത്തിയാവുന്നത് ഈശോയെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് മദർ തെരേസയെ പോലെ നാം സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രവൃത്തികളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ്. പരസ്നേഹത്തിന്റെയും പരോപകാരത്തിന്റെയും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും അലിവിന്റെയും ക്രിസ്തീയ പ്രവൃത്തികൾ സംഭവിക്കാത്ത ഒരാളുടെ പരിശുദ്ധ കുർബാനകൾ പൂർത്തിയാവാതെ പോവുകയാണ്. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, കാൽവരി മലയിൽ എത്താത്ത കുർബാനയർപ്പണങ്ങളെല്ലാം പൂർത്തിയാകാത്ത കുർബാനയർപ്പണങ്ങളാണ്. നിങ്ങൾ ദേവാലയത്തിൽ അർപ്പിച്ച പരിശുദ്ധ കുർബാനകൾ പൂർണ്ണതയില്ലാത്തതാണെന്നോ അതിൽ നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുകയില്ലെന്നോ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം. മറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ കുർബാനകൾ പൂർത്തിയാവണമെങ്കിൽ പരിശുദ്ധ കുർബാനയർപ്പണം കഴിഞ്ഞ് ദേവാലയത്തിൽ നിറങ്ങുന്ന നാം ആ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന യേശുവിന്റെ സ്വഭാവമുള്ള പ്രവൃത്തികൾ ചെയ്യണം. അങ്ങനെ ചെയ്യാത്ത, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്ത എല്ലാ കുർബാനകളും യേശുവിന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അപൂർണമാണ്. മദർ തെരേസ അങ്ങനെ തന്റെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാന പൂർത്തിയാക്കിയ ആളാണ്. അനേകം വിശുദ്ധർ അപ്രകാരം പരിശുദ്ധ കുർബാനയെ പൂർണ്ണതയിൽ അർപ്പിച്ചവരാണ്. പാതിവഴിയിൽ കുർബാനയർപ്പണം പൂർത്തിയാക്കാതെ പോയ ഒരാളെ ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അയാളുടെ പേര് യൂദാസ് എന്നാണ്. യൂദാസ് അന്ത്യത്താഴമേശയിൽ നിന്ന് കാൽവരിയിലേക്ക് പോകുന്നതിന് പകരം ഒരൊറ്റക്കൊടുപ്പുകാരന്റെ മനസ്സുമായി പുരോഹിതന്മാരുടെയും ജനപ്രമാണികളുടെയും അടുത്തേക്ക് പോയത് 30 വെള്ളിക്കാശിന് യേശുവിനെ വിൽക്കാനാണ്. പരിശുദ്ധ കുർബാന കഴിഞ്ഞ് ദേവാലയത്തിലെ പരിശുദ്ധ കുർബാന അർപ്പണം അവസാനിപ്പിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ യേശുവിനെ വിൽക്കുന്ന പ്രവൃത്തികളിലേക്ക് യൂദാസിനെ പോലെ പോകാം. ബൈബിൾ വിവരിക്കുന്ന പൂർത്തിയാകാത്ത ഒരു പരിശുദ്ധ കുർബാനയുടെ വാഗ്മയ ചിത്രമാണ് യൂദാസിന്റെ ജീവിതം. ഒടുവിൽ എന്ത് സംഭവിച്ചു നമുക്കറിയാം. കാൽവരി മലയിൽ എത്താതെ പോയ, അല്ലെങ്കിൽ ഗെത്സമൻ തോട്ടം വരെയെങ്കിലും എത്താതെ പോയ ഒരു ശിഷ്യൻ, യേശുവിന്റെ സഹനങ്ങളിൽ നിന്ന് മാറി നിന്ന ഒരാൾ എന്ന് മാത്രമല്ല, സഹനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നില്ല എന്ന് മാത്രമല്ല, യേശുവിനെ വിൽക്കുക കൂടി ചെയ്തു. ബാക്കി അപ്പസ്തോലന്മാർ യേശുവിനെ കാൽവരി മല വരെ ശാരീരികമായി അനുഗമിച്ചില്ലെങ്കിലും അവർ ആത്മാവിൽ അവന്റെ സഹനങ്ങളോട് കൂടെയായിരുന്നു. പത്രോസ് പ്രധാന പുരോഹിതന്റെ മുറ്റം വരെ അനുഗമിച്ചു. അവരെല്ലാവരും യേശുവിനെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു. സത്യത്തിൽ ഒരർത്ഥത്തിൽ അവർ അവരുടെ ബലികൾ കാൽവരി മലയിൽ ശാരീരികമായി സന്നിഹിതരായിരുന്നില്ലെങ്കിലും പൂർത്തിയാക്കുകയായിരുന്നു. ഒരു പ്രേരണ കർത്താവ് തരുന്നത് ഇങ്ങനെയാണ്, നമുക്ക് നമ്മുടെ ബലികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. സ്നേഹത്തിലും കരുണയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ദൈവസ്നേഹത്തിന്റെ അടയാളങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ വരച്ചിടുന്ന എല്ലാ നല്ല പ്രവൃത്തികളിലും നമ്മുടെ കുർബാനകൾ പൂർത്തിയാവട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.